അവസാന കാലഘട്ടത്തിലേക്കുള്ള ചടുലമായ യാത്രയാണ്. റസൂലുള്ള പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. ആ പ്രവാചകനെ പറഞ്ഞത് വല്ലതും ഈ ലോകത്ത് പുലരാതിരുന്നിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞത് മുഴുവനും പുലർന്നു പോയില്ലയോ? അല്ലാഹു റസൂലെ പ്രവചിച്ചത് നടക്കാത്തത് ഏതാണ്? ഏതാണ്? യകുസുറു ശുറുബൽ ഖംരി, അവസാന കാലഘട്ടം വരുമ്പോൾ കള്ളുകൂടി അധികരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് അധികരിച്ചില്ലേ? അധികരിച്ചില്ലേ? കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവില് പോലീസ് അധികൃതരുടെ മുന്നിൽ കിടന്നുകൊണ്ട് കത്തികൊണ്ട് പല ആക്രമം കാണിച്ചത് നഊദു ബില്ലാ കള്ളിൻ്റെതാകുന്ന ആളുകളല്ലയോ, കഞ്ചാവിൻ്റെതായ ഒത്താക്കളല്ലയോ? ആരോടാണ്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? സ്വന്തം മക്കളെ മുഴുവനും പീഡിപ്പിക്കപ്പെടുകയാണ്, സ്വന്തം മാതാപിതാക്കളെ അടിച്ചോടിക്കുകയാണ്, സ്വന്തം കുടുംബത്തിൽ ബഹളമുണ്ടാക്കുകയാണ്, സ്വന്തം ഭാര്യയെ മുത്തലാക്ക് ചൊല്ലി പരിപൂർണമായി ഒഴിവാക്കാൻ ചെറുപ്പക്കാരെ തയ്യാറാവുകയാണ്. എല്ലാം കള്ളും കഞ്ചാവിനും അടിമപ്പെട്ടതായ ആളുകളല്ലയോ? വിചാരം അധികരിക്കുമെന്നു റസൂലുള്ള പറഞ്ഞു. അധികരിച്ചില്ലേ? അധികരിച്ചില്ലേ? സ്വന്തം അയൽവാസിയാകുന്ന സഹോദരന്റെ വീട്ടിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്തുകൊണ്ട് സിനിമാ സീരിയൽ താരങ്ങളെ പൊക്കിക്കൊണ്ട് പോകുമ്പോ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി വർഷങ്ങളായി തന്റെ അയൽവക്ക വീട്ടിൽ ഇതാ വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് മുസ്ലിമേ നീ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. വ്യഭിചാരം അധികരിക്കും സ്വാബ, ജാരസന്തതികൾ അധികരിക്കും സ്വാബ, വ്യഭിചാരത്തിലൂടെയുള്ള മക്കൾ അധികരിക്കും സ്വാബ. ശരിയല്ലേ? അമ്മത്തൊട്ടിൽ അധികരിച്ചു വരുവയാണ്. സ്ത്രീകൾ എവിടെയാണ് പ്രസവിച്ചിടുന്നതെന്ന് അവർക്ക് പോലും ബോധ്യമല്ലാത്ത യുഗത്തിലാണ് ഇന്നത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ അടിപ്പിക്കുന്നില്ല, അവരെ അകറ്റുകയാണ്, അകറ്റുകയാണ്. സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നകറ്റുകയും സ്വന്തം മക്കളെ കൂട്ടുകാരെ വീട്ടിലെ കടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. കൂട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് വീടിനകത്തലങ്ങളിൽ പന്തുകളി കാണവേ സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഫുട്ബോൾ കളിയുടെ രസാനുഭൂതിയിൽ മക്കൾ നിലകൊള്ളുകയാണ്. മാതാപിതാക്കൾ പഠിക്ക് പുറത്താണ്, മാതാപിതാക്കൾ വീടിന് പുറത്താണ്. വീടും കുടുംബവും കയ്യേറിയിരിക്കുകയാണ്. മക്കൾ കൂട്ടുകാരാണ് വലുത്. ഒരു കാലഘട്ടത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും വാപ്പയോടും ഉമ്മയോടും പങ്കുവച്ചിരുന്ന മക്കൾ വരെ ഇന്നവരുടെ സീക്രട്ടുകൾ മുഴുവനും അറിയുന്നവർ കൂട്ടുകാരാണ്. അവൻ്റെ ചങ്ക് ബ്രോ എന്ന് അവൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇടുകയാണ്. അവൻ്റെ കൂട്ടുകാർ മുഴുവനും അറിയിക്കുകയാണ്. സ്വന്തം വിഷമങ്ങൾ മുഴുവനും ഒരു കാലഘട്ടത്തിൽ പങ്കുവച്ചിരുന്ന സഹോദരിമാർ ഉമ്മമാരോടാണ് എങ്കിൽ, ചെറുപ്പക്കാർ വാപ്പയോടാണ് എങ്കിൽ, ഇന്ന് കൂട്ടുകാരോടാണ് അവൻ കൂടുതൽ ബന്ധം. എല്ലാ വിഷമങ്ങളും അവരോട് പറയുകയാണ്, എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവെക്കുകയാണ്. മാതാപിതാക്കൾ അടിപ്പിക്കുന്നില്ല, അവരുമായി ചങ്ങാത്തമില്ല, അവരെ വീടിൻ്റെ പുറത്തിടുന്ന ഘട്ടമാണ്. റസൂലുള്ള പറയുകയാണ് ഇത് അവസാന കാലഘട്ടത്തിൻ്റെ അടയാളമാണ്, അടയാളമാണ്. അല്ലാഹു റസൂല് പറഞ്ഞത് മുഴുവനും പുലർന്നില്ലയോ? റസൂലുള്ള പറഞ്ഞത് പുലരാത്തത് ഏതാണ്? ചെറുപ്പക്കാരാ സഹോദരി. അല്ലാഹു റസൂല് പറയുകയാണ് വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദൂയകുമൽ മഹാബത്ത മിൻകും, അവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ മുഅ്മിനേ മുഅ്മിനത്തെ നിന്നോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഇല്ലാതാക്കുമേ. വല്ലാത്തൊരു വാക്കാണ്. അവസാന കാലഘട്ടം വരുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെ ആക്രമിക്കും, അവരോട് ശത്രുത പുലർത്തുമെന്ന് മാത്രമല്ല,
അമേരിക്ക ഇറാനിനോട് കാണിക്കുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് മുസ്ലിം സഹോദരങ്ങളോട് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് അവരെ ക്രൂശിക്കുന്നത് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നത് ഇതെല്ലാം റസൂലുള്ള പറഞ്ഞ വാക്കിൻ്റെതാകുന്ന ബലമാണ് അവിശ്വാസികളുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ മുഅ്മിനീങ്ങളോടുള്ള ഭയപ്പാടിനെ അല്ലാഹു ഊരിക്കളയുമേ റസൂലുള്ളാഹിയുടെ വാക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ് നിങ്ങൾ എത്ര ജിന്ദാബാദ് വിളിച്ചാലും നിങ്ങൾ എത്ര അലമുറയിട്ടാലും നിങ്ങളെ എത്ര ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാലും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് വലയൻസി അന്നല്ലാഹു ഫീ സുദൂരി അദുവികുമുൽ മഹാബതമിങ്കും അവിശ്വാസികളുടെ ഹൃദയത്തിനകത്തലങ്ങളിൽ ഒരു തരി പോലും ഭയപ്പാട് നിങ്ങളോടുണ്ടാവും ഒരു കാലഘട്ടത്തിൽ മുസ്ലിമിനെ കാണുമ്പോ മുണ്ടഴിച്ചിട്ടിരുന്നു കൊണ്ട് കൈകോപ്പി വണങ്ങി ബഹുമാന ആദരവുകൾ കാണിച്ചിരുന്ന അവിശ്വാസികൾ ഇന്ന് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് കയ്യിൽ രാഗിയിട്ടുകൊണ്ട് നടക്കുന്നതായ കാലഘട്ടമാണ് മുഷ്ടിചുരുത്തി മുസ്ലിമിന് നേരെ മുദ്രാവാക്യം വിളിച്ച് അവന്റെ വാപ്പയും ഉമ്മയും ചേർത്ത് ചീത്ത വിളിച്ചുകൊണ്ട് റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് എങ്കിൽ റസൂലുള്ളാഹി പലർന്നത് പുറന്നില്ല തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ് നിന്റെ ഹൃദയത്തിനകത്തലങ്ങളിൽ വഹിനെന്ന രോഗത്തെ അല്ലാഹു നിക്ഷേപിക്കുമേ വഹിനെന്ന രോഗത്തിന് നിങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമിനെതിരെ തിരിയും മുഅ്മിനീങ്ങളാകുന്ന ഹൃദയത്തിൽ ആ കാലഘട്ടത്തിൽ വഹൻ എന്ന രോഗമായിരിക്കും എന്താണ് വഹൻ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ് ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ് വഹിനെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ വഹിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണേ റസൂലേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബ രണ്ട് കാര്യങ്ങളാണ് മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ളത് ഒന്ന് ഹുബ്ബ് ദുനിയാ ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമാണ് ഇഷ്ഖാണ് ദുനിയാവിനോടുള്ള മഹബത്താണ് തീർന്നില്ല തീർന്നില്ല വകറാഹിയത്തുൽ മൗത് മരണത്തോടുള്ള വിരക്തിയാണ് വിരക്തിയാണ് ഈ ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന ചിന്തയാണ് മനുഷ്യനുള്ളത് ഡെയിലി 500 രൂപ കടയിൽ വരുമാനമുള്ള മനുഷ്യൻ കടയടയ്ക്കുന്ന സമയത്ത് അവൻ എണ്ണി നോക്കുമ്പോ 495 രൂപയാണ് അന്നത്തെ ദിവസമുള്ളതെങ്കിൽ കേവലം 5 രൂപ കുറഞ്ഞു പോയതിന്റെ പേരിൽ അവന്റെ മനസ്സിൽ ദുഃഖമാണ് വിരഹമാണ് അവന്റെ മനസ്സിൽ പ്രയാസമാണ് എന്നാൽ അതിന്റെ തലേ ദിവസം 505 രൂപ കൂടുതൽ കിട്ടിയാലും ഡെയിലി 500 രൂപ കുറഞ്ഞത് കിട്ടുന്ന മനുഷ്യന് അതിൽ കുറവ് വരുമ്പോ അവന്റെ മനസ്സ് വ്യസനിക്കുകയാണ് ഇത് ദുനിയാവിനോടുള്ള പ്രേമമാണ് മരണത്തോടുള്ള വിരക്തിയാണ് വിരക്തിയാണ് മാരകമാകുന്ന ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ശരീരത്തിലേതാകുന്ന എല്ലുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ ചാരത്തേക്ക് ഇതാ ഉസ്താദമാര് ചൊല്ലുമ്പോ അവർ പറയുകയാണ് ഉസ്താദേ ഞാൻ ദീനിനു വേണ്ടി 100,000 രൂപ നൽകാൻ റെഡിയാണ് എനിക്കൊന്ന് ദീനിലേക്കൊന്ന് തിരി
തിരിച്ചുവരണം എനിക്ക് ഈ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചുവരണം എൻ്റെ ആരോഗ്യം ഒന്ന് ശരിയായി കിട്ടണം എനിക്ക് പള്ളിയിലേക്ക് വരാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം എനിക്ക് പാപങ്ങളുടെ കണ്ണീരപ്പണം എനിക്ക് നിരാലംബര കവലംബമാകണം എനിക്ക് നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കണം എനിക്ക് ഒരുപാട് യത്തീം മക്കളുടെ തലയിൽ തലോടണം എനിക്ക് ഒരുപാട് വിധവകൾ കത്താടിയായി വർത്തിക്കണം എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ടൊരു 10 മുത്തല്ലിമീങ്ങൾക്കെങ്കിലും കഫാലത്തായി അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ എനിക്ക് റെഡിയാവണം എനിക്ക് തയ്യാറാവണം എന്നാ പാപപ്പെട്ട മനുഷ്യൻ 60-ഉം 70-ഉം കഴിഞ്ഞ മനുഷ്യൻ ശരീരത്തിന്റെ എല്ലുകൾ മുഴുവൻ പുറത്തേക്ക് കുന്തി നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവസാനം ഒരു തുള്ളി വെള്ളമൊന്നും കുടിച്ചു പോയാൽ 10 ഇരട്ടി ഇങ്ങോട്ട് ഛർദിച്ചിടുന്നതായ രക്തക്കട്ട ഛർദിക്കുന്നതായ പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഉസ്താദമാരോട് പറയുന്നത് എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നൽകാം ഈ ദുനിയാവിലേക്ക് എനിക്കൊരു വേളയൊന്ന് തിരിച്ചു നടക്കണം റബ്ബി റജിഊ എന്നെയൊന്ന് മടക്കണേ എന്നെയൊന്ന് മടക്കണേ എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ മക്കളോ അവർ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരും വന്നുകൊണ്ട് പറയുകയാണ് എന്നെ വാപ്പയൊന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദേ മറ്റൊന്നും കൊണ്ടല്ല വർഷങ്ങളായി സുഖമില്ലാതെ കടക്കുകയാണ് പോഷകാഹാര കുറവുണ്ടെന്ന് മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുകയാണ് വർഷങ്ങളായി ഞാൻ എൻ്റെ കയ്യിൽ ഇടത് കയ്യിൽ തുണി ചുറ്റിയിട്ട് ആ മലമൂത്ര വിസർജനങ്ങൾ പിന്ദ്വാരത്തിലൂടെയും മുന്ദ്വാരത്തിലൂടെയും കടന്നു വരുന്ന മാലിന്യങ്ങൾ ഞാനത് പരിപൂർണമായി തുടച്ചെടുത്തുകൊണ്ട് ബെഡുകൾ വൃത്തിയാക്കാറുണ്ട് ശരീരങ്ങൾ വൃത്തിയാക്കാറുണ്ട് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാറുണ്ട് റൂമുകൾ കഴുകി ശുദ്ധീകരിക്കാറുണ്ട് എനിക്ക് അറപ്പില്ല വെറുപ്പില്ല സ്നേഹമാണ് സ്നേഹമാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ വർഷങ്ങളായി കടപ്പിൽ കടക്കുകയാണ് വെള്ളം കുടിക്കാൻ കഴിയാതെ ശ്വാസം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ് ഈ വേളയിൽ അവരുടെ തൊള്ളയിലേക്ക് കുടിച്ചു കൊടുക്കുന്ന സംസം വെള്ളം ഒരിറ്റൊന്ന് ഇറക്കി കഴിയുമ്പോ 10 ഇരട്ടി രക്തക്കട്ട പുറത്തേക്ക് ഛർദിക്കുകയാണ് അതിന് പ്ലേറ്റിനങ്ങൾ വെച്ചു കൊടുക്കുകയാണ് താങ്ങാ കഴിയുന്നില്ല ഉസ്താദേ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് 10,000-ഉം 20,000-ഉം ഒക്കെ സ്വതക്കം നൽകാൻ മക്കള് വന്നുകൊണ്ട് അലമീങ്ങളെ സയ്യിദന്മാർ ഉലമാക്കളെ വന്നുകൊണ്ട് സമ്മതിക്കുമ്പോ അവർ വന്നുകൊണ്ട് പറയുമ്പോ ആ വാപ്പയൊന്ന് കാണാൻ ഖത്തീബ് ഉസ്താദോ മുദരിസ് ഉസ്താദോ അലമീങ്ങളോ സയ്യിദന്മാർ വന്നുകൊണ്ട് നിൽക്കുമ്പോ അവർ വിളിച്ച് പറയുകയാണ് ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നൽകാം എനിക്കൊന്ന് തിരിച്ചു വരണം എനിക്ക് ഈ ദുനിയാവിലേക്കൊന്ന് തിരിച്ചു വരണം വേറൊന്നിനും വേണ്ടിയല്ല എന്റെ നമസ്കാരങ്ങളൊന്ന് തിരിച്ചു പിടിക്കണം എന്റെ സക്കാത്തുകളൊന്ന് കൊടുത്തു വീരണം ഒരുപാട് സദക്കകൾ കൊടുക്കാൻ ബാക്കിയാണ് ഒരുപാട് ആളുകളുടെ കണ്ണീരപ്പാൻ ബാക്കിയാണ് ഒരുപാട് നിരാലംബര കവലംബമാകാൻ ബാക്കിയാണ് മുത്തന്നൂരുള്ള അസഹരിയയുള്ള മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം എനിക്കൊന്ന് കൊടുക്കണം ആ പാവപ്പെട്ട മക്കളെ ചേർത്തിരുത്തിയിട്ട് അവരോടൊപ്പം ഒരു യാസീനോദിയിട്ടൊന്ന് ദുആ ചെയ്യണം എനിക്കൊരു ആഫിയത്ത് വേണം എനിക്കൊരു സിഹത്ത് വേണം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നൽകാം വിളിച്ചു പറയുമേ വിളിച്ചു പറയുമേ ഇതാണ് ദുനിയാവ് റസൂലുള്ള പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് ഇതാണ് ഹുബ്ബു ദുനിയാ ദുനിയാവിനോടുള്ള സ്നേഹം വാപ്പ ക്യാൻസർ ആണ് മകൻ വന്നിട്ട് ഉസ്താദിനോട് പറയുന്നു ഉസ്താദേ 10,000 രൂപ തരാം വാപ്പാക്ക് എങ്ങനെങ്കിലും ഒന്ന് റാഹത്തായ മരണം കിട്ടിയാൽ മതി ഇമാം സനമത്തായി കിട്ടിയാൽ മതി ഈ വാപ്പ പറയുന്ന എന്താ 100,000 തരാം എന്ത് മതി എന്നെ ഒന്ന് തിരിച്ചൊന്ന് കൊണ്ടുവന്നാൽ മതി ദുനിയാവിലേക്ക് കാരണം മരിക്കാൻ കൊതിയില്ല ആർക്കും മരിക്കാൻ താല്പര്യമില്ല മനുഷ്യൻ വെറുക്കുന്നത് 2 കാര്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി 2 കാര്യങ്ങൾ മനുഷ്യന് ഭയങ്കര വെറുപ്പാണ് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗൈഫാരി റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹദീസ് ഇസ്നാനി യക്റഹുഹും ഇബ്നു ആദം ആദം സന്തതികൾ വെറുക്കുന്നത് 2 കാര്യമാണ് 2 കാര്യം മനുഷ്യന് ഭയങ്കര വെറുപ്പാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി അത് ആദം സന്തതികൾക്ക് മൊത്തത്തിലുള്ളതാണ് എല്ലാവർക്കും അങ്ങനെയാണ് ഒന്ന് അൽ മൗത് മരണമാണേ മരണമാണേ
ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ ആർക്കും താൽപര്യമില്ല, താൽപര്യമില്ല. മരണത്തെ കൊതിക്കാൻ ആർക്കും താൽപര്യമില്ല, താൽപര്യമില്ല. മരണത്തോട് മനുഷ്യന് വെറുപ്പാണ്. എന്നാൽ റസൂലുള്ളാഹി പറയുകയാണ്, വൽ മൗതു ഖൈറു മിനൽ ഫിത്ന. والموت خير من الفتنة. ഈ ദുനിയാവിൽ മോശമായുള്ള ജീവിതത്തെക്കാൾ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിലേക്ക് പോകാതെ നിലകൊള്ളുന്നതിനേക്കാൾ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊള്ളുന്നതിനേക്കാൾ, ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിയായി വർത്തിക്കാതെ നിലകൊള്ളുന്നതിനേക്കാൾ, കള്ളും കഞ്ചാവുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, പെണ്ണുപിടിയുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, സിഗരറ്റുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, മോശപ്പെട്ട കാമകേളികളുമായി ദുനിയാവിൽ നടക്കുന്നതിനേക്കാൾ, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കാമുകയുമായി മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവളുമായി ചങ്ങാത്തം പുലുകുന്നതിനേക്കാൾ, അന്യമതത്തിൽപ്പെട്ടതാകുന്ന സഹോദരിമാരുമായി, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നതിനേക്കാൾ, അഥവാ മോശപ്പെട്ട ജീവിതത്തേക്കാൾ, വൽ മൗത്, മരണമാണ് നിനക്ക് ഏറ്റവും കരണീയമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫനായി ഫസാദ് നിറഞ്ഞ ജീവിതത്തേക്കാൾ ഈ ദുനിയാവിലേക്ക് നിന്നെ അല്ലാഹു അയച്ചതിന്റെ ലക്ഷ്യം, വമാ ഖലഖുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അല്ലാഹുവിനെ ആരാധിക്കാനാണ്. ആ ആരാധനയുടെ മൂർത്തി ഭാവം നിന്നിൽ നിന്നുണ്ടാകുന്നില്ലേ? അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനോ നിസ്കരിക്കാനോ ഇബാദത്ത് എടുക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇങ്ങനെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോകണം, അതാണ് നിന്റെ ചിന്ത. വൽ മൗത്തു ഖൈറു മിനൽ ഫിത്ന, ഈ ഫനായും വസാദുള്ള ജീവിതത്തെക്കാൾ ഏറ്റവും നല്ലത് നിനക്കേതാ? മരിക്കല് തന്നെയാണ്. വെറുതെ ജീവിച്ച അതിനോട് ഹിസാബ് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ള പറഞ്ഞതാണ്, മനുഷ്യൻ വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം മരണം. ആ മരണം തന്നെ ചിലർക്ക് നല്ലതായി വരും. ആർക്ക്? ദുനിയാവ് നന്മകളൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ടീം. അതാരാ? അത് നമ്മൾ തന്നെ, വേറെ ആരുമല്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മളിപ്പോ ഈ ദീനീ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു മതവിജ്ഞാന വേദി രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ച് കൂട്ടുന്നത് കൊണ്ട് നമ്മൾ വരികയാണ്. ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നെന്താ പരിപാടി? തലകുനിച്ചിരിക്കും. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇതന്നെ പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ അവിടെ പോയി കുത്തി. ഏത്തിക്കാഫ് നവീത്തുൽ ഏത്തിക്കാഫ് ഫീ ഹാദൽ ആയിരിക്കും. അല്ലാഹു ആക്കട്ടെ. ഇതല്ലേ അവസ്ഥ? ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് കൊണ്ട് നമ്മളിവിടെ. ഇല്ലെങ്കിൽ എവിടെ? അതാണ് ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ കളി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഗ്രൗണ്ടിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല, നിത്യേന അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദുവ മുഹാവ ഇൻ ഖല്ല ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം, എല്ലാ ദിവസവും നിത്യമായി ചെയ്യുന്ന കുറഞ്ഞ അമലാണെങ്കിലും അത് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ചെറിയ പരിപാടികൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കും, അതിന്റെ റവാത്തിബ് സുന്നത്തുകളൊക്കെ കൃത്യമാക്കും. ആഴ്ചയിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ കഴിയുന്നതിന്റെ പരമാവധി അനുഷ്ഠിക്കും. ദുഹ നമസ്കാരങ്ങൾ നോക്കും, വിത്തുറു നോക്കും, തഹജ്ജ് നിസ്കരിക്കും. ഇതൊക്കെ ചെറിയ രീതി മനുഷ്യന് സാധാരണ രീതിയിലുള്ള ചെറിയ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയാ. ആലിമൊന്നുമല്ല, ചെറിയ ആബിദ്യങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് പാവപ്പെട്ട മനുഷ്യൻ. പിന്നെ അവന് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള വെറുതുകൾ അത് ശ്രദ്ധിക്കും. കഴിയുന്നവൻ ബദരിയ തോതും. യാസീൻ, ഇദാവക്കത്തി, അർറഹ്മാൻ, സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നതാകുന്ന, സുബ്ഹുൽ മുൻജിയാത്ത് അടക്കമുള്ളതാകുന്ന സൂക്തങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് തുടങ്ങിയതാകുന്ന അദ്കാറുകൾ കുറഞ്ഞ പക്ഷം അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലെടുക്കും. വിശുദ്ധമായ ഖുർആൻ കുറഞ്ഞത് ഒരു ദിവസം ഒരു ജുസും ഗ്രോതും. മാഷാ അല്ലാ, മതി, കുറഞ്ഞതാണ്. എല്ലാ ദിവസവും ഇത് നിത്യമാക്കിയാൽ മാഷാ അല്ലാ, അവൻ അള്ളാഹു സ്വർഗത്തിലെത്തിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം അതിനുള്ള ഒരു സമയ സന്ദർഭങ്ങളെ ഇപ്പോൾ ഒരുങ്ങുന്നുള്ളൂ. ബാക്കിയൊക്കെ അവൻ്റെ ജീവിത ചുറ്റുപാട് പോയിട്ട് പോകും. ഇത് ഇത്രയെന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ റാഹത്ത്. അല്ലാതെ നമ്മൾ നമസ്കാരം അഞ്ചു വക്കത്തുണ്ട്, ആ അഞ്ചു വക്കത്ത് തന്നെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പല മോമിനീങ്ങളും നിസ്കാരത്തിലുള്ള ശ്രദ്ധ തന്നെ പോകുന്നു. അതിനപ്പുറം നിസ്കാരം കഴിഞ്ഞാൽ ഫർള് മാത്രമേ ഉള്ളൂ, സുന്നത്തൊക്കെ വേറെ ആർക്ക് വേണ്ടിയാന്ന് പറഞ്ഞ് സുസുന്യായ മനുഷ്യൻ തന്നെ ഇറങ്ങിയടക്കുക. സുന്യാണ്, ഭയങ്കര സുന്യാണ്. കാരണം അവന് നിബിധനത്തിന്റെ പൊതി വാങ്ങൽ കണ്ടാൽ മതി, സുന്യാന്ന് വ്യക്തവും. ഒരു പൊതി കിട്ടി, രണ്ടാമത്തെ പൊതി വീണ്ടും കിട്ടുകയാണെ മാഷാ അല്ലാഹ് കൊണ്ടുവരി, മൂന്നാമത്തെ പൊതി കിട്ടുകയാണെ റാഹത്ത്, മൂന്ന് പൊതി, നാലാമത്തെ പൊതി കിട്ടാണ് വീണ്ടും അത് തന്നെ, 50 പൊതി കിട്ടിയാലും റാഹത്ത് അല്ലേ. അപ്പച്ചം പിരിക്കരുത്, വെണ്ണും വെണ്ണും ചൂടാക്കി 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 കഴിച്ചാൽ 10 ദിവസം കഴിച്ചാലും 50 ദിവസം കഴിക്കാനും ബർക്കത്തിന്റെ ഭക്ഷണം ആയിക്കോട്ടെ.
ഈ ഒരു പൊതി വാങ്ങുന്ന ഇഖ്ലാസൂല് എന്ത് നിസ്കാരത്തിന് കാണാത്തത്? റവാത്തിബ് സുന്നത്തുകളില്ല, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളില്ല, നിസ്കാരങ്ങളൊക്കെ ഉള്ള ദിക്റുകൾക്ക് കാണുന്നില്ല. മനുഷ്യന്റെ അവസ്ഥ തങ്ങളെ പറയുകയാണ്, മനുഷ്യൻ വിറക്കുന്ന രണ്ടാമത്തെ കാര്യം വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ്, സമ്പത്ത് കുറയലാണ്. എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണേ സാബ, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയുക എന്നുള്ളത് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അവന്റെ വിചാരണ കുറവാക്കുന്ന സംഗതിയാണ്, വിചാരണ എളുപ്പമാകുന്ന സംഗതിയാണ് ഹിസാബ് കുറയാൻ നിദാനമാണ്. സമ്പത്ത് കുറയലെന്ന് ഹബീബായ റസൂലുള്ളാഹി, സമ്പത്ത് കുറഞ്ഞാൽ ഹിസാബ് എളുപ്പം. മറ്റൊരു ഹദീസിലാണ് അത് വ്യക്തമാക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസായ തോതി തന്നെ പോവാണ്, സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നാളെ ആഖിറത്തിൽ പാവപ്പെട്ടതാകുന്ന ജനകോടികളുടെ മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമ്പത്ത് കുറയലാണ് നല്ലത്, ഹിസാബ് എളുപ്പമാകുമെന്ന് റസൂലുള്ള പറഞ്ഞു. എന്താ കാരണം? മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കണം. എന്താ ഹദീസ്? എന്താ ഹദീസിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത് ആദ്യം തന്നെ. എന്ത്? പാവപ്പെട്ട ജനകോടികൾ മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ പണം കൂടുതലാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? കുറയുന്നതാണ്. എത്ര കുറയുന്നു അത്ര നല്ലതാണ്. ഉറപ്പെടുത്തുകയാണ് قبل الاغنياء بنصف يوم പണക്കാരാകുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ട ജനകോടികൾ മുഴുവനും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. അര ദിവസം മുമ്പ്, അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അര ദിവസം അല്ല, ആഖിറത്തിലെ അര ദിവസം. ആഖിറത്തിലെ അര ദിവസം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം. വിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കൽഫി സന കൽഫി സനതി മിമ്മാ തഉദൂൻ. പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മനുഷ്യാ മനവാ, ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കൽഫി സനതി മിമ്മാ തഉദൂൻ. ആഖിറത്തിലെ ഒരു ദിവസം ഈ ദുനിയാവിൽ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതായ 1000 വർഷമാണ്, 1000 സംവത്സരമാണ്, 1000 കൊല്ലം. ചിന്തിക്കുക, ആഖിറത്തിലെ ഒരു ദിവസം. അപ്പൊ നേരെ പകുതി അര ദിവസം എന്ന് പറഞ്ഞാൽ എത്രയായി? 500 വർഷം. 500 വർഷം ദുനിയാവിലെ, അതാണ് ആഖിറത്തിലെ അര ദിവസം. وهي 500 عام. 500 വർഷമാണ് ഈ ദുനിയാവിൽ പണത്തിന്റെ പണവളപ്പിൽ വിരാജിക്കുന്ന സോദര, പണത്തിന്റെ മേൽ പരിന്തം പറക്കില്ല എന്ന് ആപ്തവാക്കി മോദിക്കൊണ്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ, ദീനിനെ സഹായിക്കാതെ, ദീനീ സ്ഥാപനങ്ങളെ മുഖവിലക്കെടുക്കാതെ ഈ ദുനിയാവിൻ്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നതായ സോദര,
സഹോദരി പഠിച്ച് വെക്കണേ പഠിച്ച് വെക്കണേ യദഖുലു ഫഖറാഉൽ മുസ്ലിമീ ഖബ്ലൽ അഗ്നിയായി ബിനിസ്ഫിയോ പണക്കാരാകുന്ന ജനകോടികൾ മുഴുവനും പാവപ്പെട്ട ജനകോടികൾ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള അവിശ്വാസികളും വിശ്വാസികളും കേരളത്തിലുള്ളോ മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലുള്ള ജനങ്ങളല്ല ലോകത്തുള്ള മുഴുവൻ കോടികളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നതുമായ മുഴുവൻ ജനകോടികൾ പാവപ്പെട്ടവരുടെ വിചാരണ കഴിഞ്ഞ് അവർ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടന്നതിന് ശേഷം വീണ്ടും ഒരര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരായ സോദര സോദരി നിനക്ക് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി അതുകൊണ്ടല്ലേ അല്ലാഹു റസൂൽ ദുആ ചെയ്തത് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ അല്ലാഹു റസൂൽ എപ്പോഴും ദുആ ചെയ്യാറുള്ള ദുആ അല്ലാഹുവേ എന്നെ പാവപ്പെട്ടവനായി ജീവി തീർന്നില്ല തീർന്നില്ല പാവപ്പെട്ടവനായി പാവപ്പെട്ട മനുഷ്യനായി ഈ അഷ്റഫുൽ ഖൽക്കാകുന്ന ഈ പാവപ്പെട്ടവനെ നീ മരിപ്പിക്കണേ അല്ലാ അല്ലാഹു റസൂൽ ഈ ലോകത്ത് എന്ന് വിടെ പറയുമ്പോ ജൂതനായ മനുഷ്യന്റെ ചാരത്ത് അല്ലാഹു റസൂലിന്റെ പടയങ്കി പണയമായിരുന്നു എന്നുള്ള ചരിത്രം ഒന്ന് ചേർത്ത് വായിക്കണേ സോദര ഒന്ന് ഓർക്കണേ സോദരി തീർന്നില്ല തീർന്നില്ല റസൂലുള്ള വീണ്ടും ദുആ ചെയ്യുവയ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ പാവപ്പെട്ട ജനകോടികളോടൊപ്പം എന്നെ മഹ്ശറിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ കാരണം അവരെയാണ് ആദ്യം വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടത്തുക ആ കൂട്ടത്തിൽ എന്നെയും ഒന്ന് അന്ന് എത്തിക്കണേ അല്ലാ എന്നെയും ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാ വഹ്ശുർനി വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ എനിക്ക് യൂസുഫ് അലിയെ പോലെയാകണം എനിക്ക് മലപ്പുറം ജില്ലയിലെ ഇന്ന പണക്കാരനെ പോലെയാകണം എനിക്ക് പത്തും നാലും വീടുണ്ടാവണം എനിക്ക് പത്ത് വാഹനം ഉണ്ടാവണം അതിലെനിക്ക് ബെൻസ് വേണം അതിലെനിക്ക് ഇന്നോവ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകുന്ന സോദര ഈ ദുനിയാ വെട്ടിപ്പിടിക്കുന്ന ചിന്ത നിന്റെ മനസ്സിൽ നിന്നെടുത്ത് കളയണേ കളയണേ അല്ലാഹു റസൂലിന്റെ ദുആ നിന്റെ ജീവിതത്തിലേക്കുണ്ടാവണേ എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പരതുമ്പ ഏതാനും ചില ഗോതമ്പിന്നതാകുന്ന നെല്ലുകുറുക്കേതാകുന്ന ഏതാനും ചില കഷ്ണങ്ങളാണ് കാണുന്നത് ഈന്തപ്പന ഓല വിരിച്ചതാകുന്ന പായയിൽ റസൂലുള്ള കടന്നിട്ട് ആ റസൂലുള്ളാന്റെ പൂമേനിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട മേനിയിൽ പാട് കാണുകയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല സഹിച്ചില്ല ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ ശത്രുവായിരുന്ന ഉമർ ഇന്നിതാ റളിയല്ലാഹു അൻഹു എന്ന സമുന്നതമായ പദവിയിലേക്ക് അല്ലാഹു തന്നെ ഉയർത്തിയിരിക്കുക സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളയുടെ ഈ കോലമൊന്ന് കണ്ടുപോയപ്പോ അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ് കിസ്റയുടെയും കൈസറിന്റെയും തമ്പുരാക്കന്മാർ രാജാക്കന്മാർ പട്ടുമെത്തയിൽ കടന്നുറങ്ങുകയാണല്ലോ വന്ത റസൂലുള്ളാ
കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രവാചകരെ അവിടുന്ന് ഉറങ്ങുന്നതോ ഈ ഇന്തപ്പന ഓലകൾ മേഞ്ഞതാകുന്ന പുൽവായിലാണല്ലോ അവിടുത്തെ ശരീരത്തിലേക്ക് ഈ പാടുകൾ പതിഞ്ഞത് കണ്ടിട്ട് ഈ ഉമറിനെ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുഃഖം വന്നുകൊണ്ട് റസൂലുള്ളയോട് പങ്കുവെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഉലായിക ഖൗമൻ ഉജ്ജിലത ലഹും സവാബു ദുനിയാ വലനൽ അഖിറാ ഉമറേ ഉമറേ കിസറയുടെയും കൈസറിന്റെയും തമ്പുരാക്കന്മാരുമായി ഈ പാവപ്പെട്ട എന്നെ നീ ചേർക്കരുതേ ചേർക്കരുതേ അവർ അവിശ്വാസികളാണ് അവർ അവിശ്വാസികളായ ആളുകളാണ് അവർ ബിംബങ്ങൾ ആരാധിക്കുന്നവരാണ് അവർ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളാണ് അവരുമായി എന്നെ നിങ്ങൾ താരതമ്യം ചെയ്യരുതേ അവരാരെന്നറിയുമോ ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ അല്ലാഹു നേരത്തെ തന്നെ നൽകിയതായ ആളുകളാണ് നമുക്ക് ദുനിയാവ് വേണ്ട ഉമറേ വലനൽ അഖിറാ വലനൽ അഖിറാ നമുക്ക് ആഖിറമല്ലേ വേണ്ടത് ഉമറേ ആഖിറമാണ് ലക്ഷ്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പടമാണ് പേടമാണ് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന സഹോദരിമാർ ഈ ദുനിയാവിൽ ഉണ്ടായി പോയില്ലയോ ജോളി എന്ന പെണ്ണിന്റെ കഥകൾ മാസങ്ങൾക്ക് മുമ്പ് കേട്ടതല്ലയോ ഈ കേരളം മുഴുവനും നെട്ടിത്തെറിച്ചു പോയതല്ലയോ സ്വന്തം ഭർത്താവിനെ കൊല ചെയ്യുന്നു ആ ഭർത്താവിന്റെ മാതാപിതാക്കളെ കൊല ചെയ്യുന്നു കൂട്ടുകുടുംബാദികൾ പലരെയും കൊല ചെയ്യുന്നു രണ്ടു വയസ്സുള്ള ആൽഫൈൻ എന്ന പൊന്നുമോന് കൊടുക്കുന്ന ബ്രെഡിൽ പോലും സയനൈഡ് തേച്ചുകൊണ്ട് കൊന്നു കളഞ്ഞത് ആ കുഞ്ഞുമോനെ വളർന്ന് വലുതാകുമ്പോഴുള്ള സ്വത്ത് കണ്ടിട്ടാണെന്ന് വിളിച്ചു പറയുമ്പോ പോലീസ് പിടിച്ചതിന് ശേഷവും ലോകത്തോട് പറയുന്ന ഭാഷ്യം ഇനിയും എനിക്ക് ആളുകളെ കൊല്ലാനുണ്ടായിരുന്നു എന്റെ പദ്ധതി മുഴുവനും പൊളിഞ്ഞു പോയി താറുമാറായി നാലഞ്ചാളുകളെ കൊന്നിട്ട് പോലും ഈ ദുനിയാ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹത്തിൽ ആ സഹോദരി നിലകൊണ്ടുപോയെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞത് ശരിയാണ് ശരിയാണ് ഹുബ്ബു ദുനിയാ അല്ലാഹു എന്നുള്ള ചിന്ത വിട്ടുകൊണ്ട് ദുനിയാവിനോടുള്ള പ്രേമമാണ് പ്രേമമാണ് മനുഷ്യ നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ദുനിയാവിനോടുള്ള പ്രേമം മാറി അല്ലാ എന്ന ചിന്തയിലേക്ക് എപ്പോൾ കടന്നു വരുന്നു അല്ലാ എന്ന ചിന്തയിലേക്ക് നീ മാറി ചിന്തിക്കുന്നു മരണത്തോടുള്ള വിരക്തിയില്ലാതെ മരണത്തോടുള്ള താല്പര്യം മനസ്സിൽ വരുന്നു അന്ന് ശത്രുക്കൾ നിന്നെക്കെതിരെ വരൂല ശത്രുക്കൾ നിന്നെ ഭയപ്പെടുമേ കാരണം നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ് പേടിക്കുന്നവനാണ് പുതുസിയായ ഒരു ഹദീസ് ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹു പറഞ്ഞതായി അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ് കുറച്ചോട് പറയാമല്ലോ അല്ലെ നിങ്ങൾ ഇരിക്കൂലേ സമയം കഴിഞ്ഞോ കാരണം നിങ്ങൾ മാതിരി കഴിഞ്ഞ വന്നതാണ് അതുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുന്നുണ്ടാ قال الله سبحانه وتعالى الله سبحانه وتعالى പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ല ഇലാഹ ഇല്ല അന അല്ലാഹ് ല ഇലാഹ ഇല്ല അന ഞാനാണ് അല്ലാഹു ഞാനാണ് ഈ ലോകത്തിൻ്റെ പരിപാലകൻ ഈ ലോകത്തിൻ്റെ സംരക്ഷകൻ ഈ ലോകത്തിൻ്റെ സർവാധിപതി ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവ് ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ ഞാനാണ് ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ ഞാനാണ് ഞാനാണ് ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല മറ്റൊരാളുമില്ല മാലിക്കുൽ മുലൂക് വ
وملك الملوك الله بريء ويان رجادي رجنان ഈ ലോകത്തുള്ള സർവ തമ്പുരാക്കന്മാരുടെയും രാജാവാണ് രാജാവാണ് അല്ലാഹു പറയാണ് ഈ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിയാകട്ടെ രാഷ്ട്രപതിയാകട്ടെ ഗവർണറാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അധികാരി വർഗങ്ങളാകട്ടെ ആരായിരുന്നാലും അവരെയൊക്കെ ഇന്ത്യ അടക്കമല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെ തമ്പുരാക്കന്മാർ പ്രധാനമന്ത്രിമാർ തമ്പുരാക്കന്മാർ എല്ലാവരുടെയും രാജാവ് അവരുടെ ഒക്കെ രാജാവ് ഞാനാണ് അല്ലാഹു പറയാ അവരുടെ ഒക്കെ രാജാവ് ഞാനാണ് അല്ലാഹു പറയാ മാലിക്കുൽ മുലൂക് വ മാലിക്കുൽ മുലൂക് ഈ രോഗത്തുള്ളതാകുന്ന സർവസൃഷ്ടിജാലങ്ങളുടെയും രാജാവ് തമ്പുരാക്കൻ ഞാനാണ് തീർന്നില്ല തീർന്നില്ല ലോകത്തുള്ള സർവരാജാക്കന്മാരുടെ രാജാവും രാജാവും ഞാനാണ് ഖുലൂബുൽ മുലൂക്കി ഫിയദീ എന്റെ കൈകളിലാണ് അഥവാ എന്റെ അധികാരത്തിലാണ് ലോകത്തുള്ളതാകുന്ന സർവ തമ്പുരാക്കന്മാരുടെയും ഹൃദയം ഇരിക്കുന്നത് ഇരിക്കുന്നത് എന്നിലാണ് അവരുടെ അധികാരം ഞാൻ അവരുടെ ഹൃദയം എങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ തിരിച്ചു കളയും അവരുടെയൊക്കെ ഹൃദയം എന്റെ കൈകളിലാണ് എന്ന് പറയാം ഖുലൂബുൽ മുലൂക്കി ഫിയദീ രാജാക്കന്മാരുടെ ഹൃദയം എന്നിലാണ് എന്റെ അധികാരത്തിലാണ് ഇന്നൽ അബ്ദ ഇദാ അതാഊനീ ഹവൽതു മുലൂകഹും അലൈഹിം ബിർറഹ്മതി വറഫാ ബിർറഹ്മതി വറഫാ അല്ലാഹു റസൂല് പറയുകയാണ് അല്ലാഹു പറഞ്ഞതായി ഉറപ്പെടുത്തുകയാ ലോകത്തുള്ള സർവ അടിമകളും എന്നെ ആരാധിച്ചാൽ എന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അവരുടെ രാജാക്കന്മാരായി നിലകൊള്ളുന്ന അധികാരത്തിന്റെ പരമോന്നത പദവിയിലുള്ളവരുടെ ഹൃദയത്തെ ഞാൻ തിരിക്കുന്നതാണ് കാരുണ്യം കൊണ്ടും കൃപയിലൂടെയും അവരിലേക്ക് നോക്കുന്നതാണ് അവർക്ക് കാരുണ്യം അവർ ചൊരിയുന്നതാണ് ചൊരിയുന്നതാണ് എന്റെ ദാസന്മാര് നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ സക്കാത്ത് കൊടുക്കാതെ ഹജ്ജും ഉംറയും ചെയ്യാതെ ഈ ദുനിയാവിൽ കള്ളും കഞ്ചാവുമായി നടക്കുന്നവരുണ്ടോ ന്യൂ ഇയറിന്റെ രാവിലും ക്രിസ്മസിന്റെ രാവിലും വേണ്ട പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി നടക്കുന്നവരുണ്ടോ ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടോ സഹോദരിമാരുണ്ടോ സ്വന്തം മാതാപിതാക്കളെ പറഞ്ഞതനുസരിക്കാൻ നടക്കുന്നതാ യുവാക്കളുണ്ടോ യുവതികളുണ്ടോ പതിനെട്ടിന് നിറകുടങ്ങളാകുന്ന സഹോദരിമാര് സ്വന്തം മാതാപിതാക്കൾ നൽകിയ സ്നേഹങ്ങൾ മറന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നവരുണ്ടോ നാൽപ്പത് കഴിഞ്ഞ മുസ്ലിം സഹോദരി നാലും അഞ്ചും പ്രസവിച്ചിട്ട് പോലും നാലും അഞ്ചും മക്കൾക്ക് ജന്മം നൽകിയിട്ട് പോലും അവരുടെ വിശുദ്ധമായ ഖുർആനോത്തിലൂടെയും അവരുടെ ദിക്കരിലൂടെയും അവരുടെ നമസ്കാരങ്ങളും കണ്ടും കേട്ടും വളർന്നിട്ട് പോലും അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകുകയും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുകയും അവരുമായി വാട്സാപ്പിലൂടെ വീഡിയോ കോളുകൾ നടത്തുകയും IMO കോളുകൾ ചെയ്യുകയും അവരുമായി മെസ്സഞ്ചറിലൂടെ മെസ്സേജുകൾ അയക്കുകയും അവരുമായി ടിക്ടോക്കിലൂടെ പാട്ടുകൾ സെൻഡ് ചെയ്തുകൊണ്ട് കളിക്കുകയും അവസാനം അവരുമായി ശയ്യവലംബിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതായ സഹോദരി നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞത് ഓർമ്മപ്പെടുത്തുവയാ എന്ന
ആരാധിക്കാതെ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സമൂഹമായി അധപ്പനത്തിന്റെ അടിയിലേക്ക് പോകുന്നവരായി എന്റെ ദാസന്മാരെ മാറിക്കഴിഞ്ഞാൽ അവിശ്വാസികളായ ഭരണാധികാരികളെ കൊണ്ട് അവരോട് കോപാകുലമാകുന്ന രീതിയിൽ ഇടപെടുന്ന ശൈലി എന്നിൽ നിന്ന് ഉണ്ടാകുമേ ഉണ്ടാകുമേ എന്ന് അല്ലാഹ് പറഞ്ഞതായി ഹബീബായ റസൂലുള്ളാഹി എൻആർസി വരുമ്പോ നീ കുറ്റം പറയേണ്ടത് നിന്റെ ചോടാണ് നിന്റെ ശരീരത്തോടാണ് കാരണം നിന്റെ നമസ്കാരത്തെ നീ ഒന്ന് ചിട്ടയെടുക്കണേ ചിട്ടയെടുക്കണേ ഈ രോഗത്തിന്റെ തമ്മുരനാക്കുന്ന തിരിയാൻ അല്ലാഹുവിലേക്കൊന്ന് തിരിയാൻ എന്തേ മനസ്സില്ലാതെ പോയത് ഈ ബില്ല് ഇവിടെ പാസ്സാക്കിയിട്ട് ഒരു മാസം ഇതാ പിന്നിടുകയാണ് ഇപ്പോഴും തിയേറ്ററിൽ പോയിക്കൊണ്ട് ശൈലോക്ക് കാണാൻ ക്യൂ നിൽക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളില്ലയോ സിനിമ തമ്പുരാക്കന്മാരെ ആരാധിക്കുന്നവരില്ലയോ ഇശാമകരിമ്പിനിടയിൽ ഈ പ്രക്ഷുബ്ധമാകുന്ന കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ പോലും സീരിയൽ കാണുന്നതായ സഹോദരിമാരില്ലയോ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണുന്ന ചെറുപ്പക്കാരില്ലയോ വാട്സാപ്പിലൂടെ കാമുകയുമായി കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലയോ നിന്റെ ദുഷിച്ച ചീരങ്ങൾ മാറ്റാതെ അല്ലാഹു അധികാരികളുടെ ഹൃദയത്തിന് ഒരു മാറ്റവും അല്ലാഹു നൽകൂല നീ പടച്ചറപ്പിലേക്ക് തിരിയണേ റസൂലുള്ള പറയുകയാണ് അല്ലാഹ് പറഞ്ഞ വാക്കാണ് വാക്കാണ് വൈനൽ ഇബാദ ഇദാ അസൂനീ എനിക്ക് എതിരായി എന്റെ ദീനിനെതിരായി എന്റെ മതത്തിനെതിരായി എന്റെ ആദർശത്തിനെതിരായി എന്റെ ആശയത്തിനെതിരായി ഈ ദുനിയാവിലുള്ള ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് കള്ളും കഞ്ചാവുമായി നടക്കുന്നവരുണ്ടോ അലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ടോ ഉമറാക്കളെ ബഹുമാനിക്കാത്തവരുണ്ടോ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരുണ്ടോ മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചവരഞ്ഞവരുണ്ടോ ദീനീ പ്രോധന ഭേദങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന്റെ കാതലായ വാളുകൾക്ക് ശ്രദ്ധ കൊടുക്കാതെ തിരിഞ്ഞുന്നവരുണ്ടോ കാതുകൾ മലീമസപ്പെടുത്തിക്കൊണ്ട് പാതിരാത്രി സമയത്ത് പോലും സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും കണ്ണുകളെയും കാതുകളെയും മലീമസപ്പെടുത്തിയവരുണ്ടോ മുതിർന്നവരെ ചീത്ത വിളിക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ ദിനരാത്രങ്ങളെ തള്ളി നീക്കിയിട്ടുണ്ടോ അധികാരി വർഗങ്ങളുടെ ശക്തമായ പ്രഹരം അവരുടെ കോപാകുലമാകുന്ന രീതികൾ നിങ്ങളുടെ മേലുണ്ടാകുമേ ഇത് എന്നിൽ നിന്ന് വരുന്നതാണ് എന്ന് അല്ലാഹ് പറഞ്ഞതായി ഹബീബായ റസൂലുള്ളാഹി.